നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോ കപ്പ് എത്തിക്കഴിഞ്ഞു. ഫുട്ബോൾ ലോകം അതിന്റെ ആവേശത്തിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഉദ്ഘാടന മത്സരത്തിൽ തുർക്കിയും ഇറ്റലിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ബെസ്റ്റ് ഇലവൻ, യൂറോയുടെ ബെസ്റ്റ് ഇലവൻ ESPN FC പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. ഒരു പക്ഷേ ടൂർണമെന്റ് കഴിയുമ്പോൾ ഇതിലുള്ള ഏതൊക്കെ താരങ്ങളായിരിക്കും അതിൽ ഉണ്ടാവുക എന്നതുകൂടി നമുക്ക് ആ സമയത്തൊന്ന് പരിശോധിക്കാം. സ്വാഭാവികമാണ് സൂപ്പർ താരങ്ങളെ ഇപ്പോഴത്തെ ഒരു പ്രകടനം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ഇനി ടൂർണമെന്റിൽ ആരായിരിക്കും മിന്നിത്തിളങ്ങുക, അതിനുശേഷം ടൂർണമെന്റിന് ശേഷമുള്ള കണക്കെടുപ്പിൽ നമുക്കത് പരിശോധിക്കാം. ഏതായാലും ഇപ്പോഴത്തെ യൂറോ ഇലവൻ എന്ന് പറഞ്ഞുകൊണ്ട് ESPN പുറത്തുവിടുന്നു. ഗോൾ കീപ്പർ മാനുവൽ ന്യൂയർ ആണ്. തീർച്ചയായിട്ടും ജർമ്മനിയുടെ ഗോൾ കീപ്പർ, അദ്ദേഹത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. മിന്നുന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ബയൺ മ്യൂണിക്കിന് വേണ്ടി ഈ സീസണിലും മോശമല്ലാത്ത പ്രകടനം തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. റൈറ്റ് ബാക്ക് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പോർച്ചുഗീസ് താരമായിട്ടുള്ള ജാവോ കൺസേലോയാണ്. അദ്ദേഹത്തിന്റെ പ്രകടനം ഇത്തവണ പോർച്ചുഗലിന് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. സെന്റർ ബാക്കുമാരായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അന്റോണിയോ റൂഡിഗർ, ജർമ്മൻ താരമായിട്ടുള്ള അന്റോണിയോ റൂഡിഗർ. ഒപ്പം പോർച്ചുഗലിന്റെ മികച്ച ഡിഫൻഡർ, നമുക്കറിയാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ബെസ്റ്റ് ഡിഫൻഡർക്കുള്ള ബെസ്റ്റ് താരത്തിനുള്ള ബെസ്റ്റ് പ്ലെയറാണ്, ബെസ്റ്റ് ഡിഫൻഡർ മാത്രമല്ല ബെസ്റ്റ് പ്ലെയർക്കുള്ള അവാർഡ് സ്വന്തമാക്കിയ റൂബൻ ഡയസ് ആണ് ഒപ്പമുള്ളത്. അന്റോണിയോ റൂഡിഗറും റൂബൻ ഡയസുമാണ് സെന്റർ ബാക്കുമാരുടെ റോളിലുള്ളത്. ലെഫ്റ്റ് ബാക്കിന്റെ റോളിൽ സ്കോട്ട്ലൻഡിന്റെ ആൻഡി റോബർട്ട്സനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഡിഫൻസ്. ഇനി നമുക്ക് മധ്യനിരയിലേക്ക് പോവുകയാണെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോളിൽ എൻഗോളോ കാൻഡെ. നമുക്കറിയാം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അടക്കം മിന്നുന്ന പ്രകടനമാണ് താരം പുറത്തെടുത്തത്. അദ്ദേഹത്തിന്റെ മികവിൽ കൂടിയാണ് ചെൽസി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടത്. ഫ്രാൻസ് ഇത്തവണ മുന്നേറാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഇനി ടീമിന്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ കെവിൻ ഡിബ്രൂയനും ലൂക്ക മോഡ്രിച്ചുമാണുള്ളത്. ഡിബ്രൂയനെ നമുക്കറിയാം PFA അവാർഡ് ഇത്തവണയും അദ്ദേഹം സ്വന്തമാക്കിയായിരുന്നു. ലൂക്ക മോഡ്രിച്ച്, ക്രൊയേഷ്യൻ താരമായ ലൂക്ക മോഡ്രിച്ച് മികച്ച പ്രകടനമാണ് റയൽ മാഡ്രിഡിന് വേണ്ടി ഈ സീസണിലും പുറത്തെടുത്തിട്ടുള്ളത്. അറ്റാക്കിംഗ് ഏരിയയിൽ, അതായത് സ്ട്രൈക്കർമാരുടെ റോളിലുള്ളത് മൂന്ന് വമ്പൻ താരങ്ങളാണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, പോർച്ചുഗീസ് സൂപ്പർ താരം, ഇത്തവണ ലിഗാ സീരിയയിലെ ടോപ്പ് സ്കോറാണ്. റോബർട്ട് ലെവൻഡോസ്കി പോളണ്ടിന് വേണ്ടി കളിക്കാനിറങ്ങുന്നു. ബയൺ മ്യൂണിക്കിന് വേണ്ടി ഗോൾ അടിച്ചു കൂട്ടി. ഇത്തവണ യൂറോപ്പിലെ ഗോൾഡൻ ബൂട്ട് അദ്ദേഹത്തിന് സ്വന്തമാണ്. ഒപ്പം കിലിയൻ എംബപ്പെ, ഫ്രാൻസിന്റെ PSG സൂപ്പർ താരം, വമ്പൻ പ്രകടനം തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ESPN പുറത്തുവിട്ടിരിക്കുന്ന യൂറോ ബെസ്റ്റ് ഇലവൻ. നിങ്ങൾക്കൊരു പക്ഷെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും, നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ആയിരിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് വീണ്ടും എത്താം.